മലയാളം പഠിക്കാൻ തയ്യാറാണോ? മലയാളം പഠിക്കാൻ തയ്യാറായാണോ എല്ലാരും കിഡ്സ് മീ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ആ കവിത എല്ലാരും പാടി പഠിച്ചോ? നന്നായിട്ട് പാടി പഠിച്ചോ എല്ലാരും? ഞാൻ ചോദിച്ചാ നിങ്ങക്ക് പാടാൻ പറ്റുമോ ഇപ്പോ അത്? ശരി, നമുക്ക് ഇന്ന് അടുത്ത പാഠം പഠിക്കാം. അടുത്ത പാഠം പേജ് നമ്പർ 81ലേക്ക് വന്നേ. പേജ് നമ്പർ 81. ആ അവിടെ എന്താ ഉള്ളത്? പാഠം 5. പാഠം 5. പാഠം 5 ൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്ന് അറിയാമോ? ഏതാ? താ. ഇത് ഏത് അക്ഷരമാ? താ. കണ്ടോ, താ കണ്ടോ, ഇങ്ങനെ താഴേന്ന് തുടങ്ങി ചുറ്റിക്കെട്ടി വീണ്ടും താഴേക്ക് വളഞ്ഞു പോണം. മനസ്സിലായോ താ ഇങ്ങനെ എഴുതുന്നേന്ന്? ശരി, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു താ കണ്ടോ, ആ താക്ക് നിങ്ങൾ നിറം കൊടുക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കളർപ്പൻ എടുത്തിട്ട് ആ താക്ക് നിറം നൽകണം. ചെയ്യുമല്ലോ, എന്റെ കുട്ടികൾ ചെയ്യുമല്ലോ. ആ അപ്പൊ നമ്മൾ പഠിച്ച അക്ഷരം എന്താ? താ. നമ്മൾ പഠിച്ച അക്ഷരം താ. താ വെച്ച് നമുക്ക് വാക്കുകൾ പഠിച്ചാലോ? ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? പലർക്കും പേടിയാ ഈ ജീവിയെ. ആ ഇത് ഏത് ജീവിയാ? ഈ പച്ച നിറത്തിലുള്ള ജീവി ഏതാ? തവള. ഈ ജീവിയുടെ പേരെന്താണ്? തവള. മനസ്സിലായോ? തവള. നിങ്ങളൊന്ന് പറഞ്ഞേ, തവള. ശരി, അടുത്തതായിട്ട് നിങ്ങൾ എന്താ കാണുന്നേ? ആ ഇവിടെ ഒരു പൂവിന്റെ പടം കാണാം നിങ്ങൾക്ക് അല്ലെ? ഒരു പുഷ്പത്തിന്റെ പടം കാണാം. ഏത് പൂവാ ഇത്? ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വെള്ളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂവ്. ഏത് പൂവാ ഇത്? താമര. ഏതാ? താമര. ഏത് പൂവാണത്? താമരപ്പൂവ്. താമര. പറഞ്ഞേ, താമര. നിങ്ങൾ പറ, താമര. തവള, താമര. തവള, താമര. ശരി, ഇതെന്താ ഇത്? എഴുതിയേക്കുന്ന എന്താ? താ, താ. രണ്ട് താ ചേരുമ്പോ എന്താ അവിടെ വരുന്നത്? തത്ത. തത്തെ കണ്ടിട്ടുണ്ടോ? തത്തെ കണ്ടിട്ടുണ്ടോ? ആ തത്ത. അടുത്ത എന്താ? തക്കാളി. തക്കാളി എന്ന് പറഞ്ഞേ, തക്കാളി. എന്താ അത്? തക്കാളി. അടുത്തത്, അടുത്തത് എന്താ? തല. തല. തല അറിഞ്ഞൂടെ? തല. ആ തല. തല. ശരി, തവള, താമര, തത്ത, തക്കാളി, തല. പറയാൻ പഠിച്ചോ? പറയാൻ പഠിച്ചോ? ശരി, നമുക്കിനി എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. എങ്ങനെയാ എഴുതുന്നത്? ആ ഇങ്ങനെ താഴേന്ന് തുടങ്ങി ചുറ്റിക്കെട്ടി വീണ്ടും താഴേക്ക് പോണം അല്ലേ? പഠിക്കുമല്ലോ, നിങ്ങൾ എല്ലാരും എഴുതി പഠിക്കുമല്ലോ അല്ലേ? ഇവിടെ എല്ലാം ഈ ലൈനിലും ഈ ലൈനിലും ഈ ബോക്സിലും എല്ലാം നിങ്ങൾ അത് എഴുതാൻ പഠിക്കണം. നല്ല വൃത്തിയായിട്ട്, നല്ല വൃത്തിയുള്ള കൈപ്പടയിൽ വേണം നിങ്ങൾ എഴുതാൻ. പെൻസിൽ ഉപയോഗിച്ച് എഴുതുമല്ലോ. പെൻസിൽ ഉപയോഗിച്ച് എഴുതിയാൽ മാത്രം പോരാ, ഈ താക്ക് നിങ്ങൾ നിറം നൽകുകയും വേണം. ചെയ്യുമല്ലോ? ചെയ്യുമല്ലോ. ഓക്കേ.